Manpedia. How are you? I hope you all are fine. Okay, students, please take your textbook, page number 92. Okay? Measuring weight. Okay? First, here we can see a table. Here, a flower. Okay? The table is heavy. Enta heavy ennu paranjal endanu? അതായത് ഭാരമുള്ളതിനെയാണ് നമ്മൾ ഹെവി എന്ന് പറയുന്നത്. അപ്പൊ ഭാരമില്ലാത്തതിന് നമ്മൾ എന്താ പറയാ? ലൈറ്റ് അല്ലെ, ലൈറ്റ് വെയിറ്റ് എന്ന് പറയില്ലേ. അതായത് ദ ഫ്ലവർ ഈസ് ലൈറ്റ്. ഫ്ലവറിന് ഭാരമുണ്ടോ? ഇല്ല അല്ലെ. ഇറ്റ് ഈസ് ലൈറ്റ് വെയിറ്റ്. ഓക്കെ, ദ ടേബിൾ ഈസ് ഹെവി, ദ ഫ്ലവർ ഈസ് ലൈറ്റ്. ഓക്കെ, വേറെ എക്സാമ്പിൾസ്, അതായത് ഹെവി ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ളതിന് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? ഓക്കെ, എലിഫന്റ്. എലിഫന്റ് ഹെവി ആണോ ലൈറ്റ് ആണോ? ഹെവി ആണ് അല്ലെ. എലിഫന്റ് എന്ന് പറയുമ്പോൾ ഭാരമുള്ളതാണ് അല്ലെ. സോ എലിഫന്റ് ഈസ് ഹെവി. ദെൻ ലൈറ്റ് ആയിട്ടുള്ള ഒരു അനിമൽ ഏതായിരിക്കും? ആൻഡ്. ആൻഡ് ലൈറ്റ് ആണല്ലേ, അതിന് ഭാരമില്ല. സോ എലിഫന്റ് ഈസ് ഹെവി ആൻഡ് ഈസ് ലൈറ്റ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഹെവി എന്ന് പറഞ്ഞാൽ ഭാരമുള്ളതിനെ നമ്മൾ ഹെവി എന്ന് പറയും, ഭാരമില്ലാത്തതിനെ ലൈറ്റ് എന്നാണ് പറയാം. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, വിച്ച് ഈസ് ഹെവിയർ? നമുക്ക് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം അതിൽ ഏതാണ് ഹെവിയർ. ദെൻ ടിക്ക്. ഇപ്പൊ നമുക്ക് കാണാം ഒരു കാർ ആൻഡ് എ ബസ്. ഓക്കെ, ഏതായിരിക്കും ഹെവിയർ? വിച്ച് വൺ ഈസ് ഹെവിയർ? ബസ് ആയിരിക്കും അല്ലെ ഹെവി. സോ ടിക്ക് ചെയ്യാം. നെക്സ്റ്റ്, എലിഫന്റ് ആൻഡ് എ മൗസ്. ഓക്കെ, ഇതിൽ ഏതായിരിക്കും ഹെവിയർ? എലിഫന്റ് ആയിരിക്കും അല്ലെ. സോ ടിക്ക് ചെയ്യാം. ഇതുപോലെ ഈ രണ്ട് പിക്ചർ നിങ്ങൾ കമ്പയർ ചെയ്യാം, അതിൽ ഏതാണ് ഹേവിയർ, ടിക്ക് ദേർ. ഓക്കെ, നെക്സ്റ്റ്, വി യൂസ് എ വെയിങ് സ്കെയിൽ ടു മെഷർ വെയ്റ്റ്സ്. ഇതാണ് വെയിങ് സ്കെയിൽ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെയിറ്റ് മെഷർ ചെയ്യാനാണ് വെയിങ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ഓക്കെ? എന്തിനാണ് വെയിങ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്? ടു മെഷർ വെയിറ്റ്സ്. വെയിറ്റ്സ് മെഷർ ചെയ്യാനാണ് വെയിങ് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രോണിക് വെയിങ് സ്കെയിൽ ഗിവ്സ് എക്സാക്ട് വെയിറ്റ്സ്. അതായത് ഇലക്ട്രോണിക് ആയിട്ടുള്ള വെയിങ് സ്കെയിൽ ഉണ്ട് അല്ലെ. നമ്മള് വെയിറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഈ ഇലക്ട്രോണിക് വെയിങ് സ്കെയിലാണ് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, നമുക്കപ്പോ എക്സാക്ട് വെയിറ്റ് കിട്ടും. അതായത് ഇലക്ട്രോണിക് വെയിങ് സ്കെയിൽ മെഷർ ചെയ്യുമ്പോൾ എക്സാക്ട് വെയിറ്റ് ആണ് നമുക്ക് കിട്ടുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ലൈറ്റ് ഒബ്ജക്ട്സ് ആർ വെയ്ഡ് ഇൻ ഗ്രാംസ്. അതായത് ലൈറ്റ് ആയിട്ടുള്ള, അതായത് ഭാരം കുറവായിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മൾ, അതിന്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഗ്രാംസിലായിരിക്കും. ഈ ഗ്രാംസ് നമ്മൾ ഷോർട്ട് ആയിട്ട് ജി എന്നാണ് എഴുതുക. ഓക്കെ, ലൈറ്റ് ഒബ്ജക്ട്സ് ആർ വെയ്ഡ് ഇൻ ഗ്രാംസ്. ഓക്കെ, നെക്സ്റ്റ്, ഹെവി ഒബ്ജക്ട്സ് ആർ വെയ്ഡ് ഇൻ കിലോഗ്രാം. കിലോഗ്രാമിലാണ് ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് മെഷർ, അതിന്റെ വെയിറ്റ് മെഷർ ചെയ്യുന്നത് ഇൻ കിലോഗ്രാംസ്. ഷോർട്ട് ആയിട്ട് നമ്മൾ കെജി എന്നാണ് എഴുതുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ലൈറ്റ് ഒബ്ജക്ട്സ് ആർ വെയ്ഡ് ഇൻ ഗ്രാംസ് ആൻഡ് ഹെവി ഒബ്ജക്ട്സ് ആർ വെയ്ഡ് ഇൻ കിലോഗ്രാംസ് അല്ലെങ്കിൽ കെജി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദിസ് ടോഫി വെയ്സ് 2 ഗ്രാം. ഓക്കെ, ഇത്, അതായത് ഈ ടോഫി എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇൻ ഗ്രാംസിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുക അല്ലെ. സോ ദിസ് ടോഫി വെയ്സ് 2 ഗ്രാം. ഓക്കെ, 2g മീൻസ് 2 ഗ്രാം. ഓക്കെ, നെക്സ്റ്റ്, ദിസ് പംപ്കിൻ വെയ്സ് 5 കിലോഗ്രാം. ഓക്കെ, പംപ്കിന് വെയിറ്റ് ഉണ്ട് അല്ലെ. സോ അതൊരു ഹെവി ഒബ്ജക്റ്റ് ആണ്. സോ അത് കിലോഗ്രാമിലായിരിക്കും മെഷർ ചെയ്യുന്നത്. സോ ദിസ് പംപ്കിൻ വെയ്സ് 5 കിലോഗ്രാം. കിലോഗ്രാമിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, റൈറ്റ് ഗ്രാം ഓർ കിലോഗ്രാം ഫോർ ഈച്ച്. നമുക്ക് കുറച്ച് ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കുക അത് ലൈറ്റ് ഒബ്ജക്റ്റ് ആണോ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ എന്ന് നോക്കി കൊടുക്കുക. ലൈറ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്താണ്? ഇൻ ഗ്രാംസിലായിരിക്കും. ഹെവി ഒബ്ജക്ട്സ് ആണെങ്കിൽ ഇൻ കിലോഗ്രാംസിലായിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, നെക്സ്റ്റ്, ആൻ ഓറഞ്ച്. ഓറഞ്ച് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണോ അതോ ഹെവി ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആണോ? ലൈറ്റ് ആണ് അല്ലെ. സോ ലൈറ്റ് ആയതുകൊണ്ട് ഇൻ ഗ്രാംസിലായിരിക്കും മെഷർ ചെയ്യുക. ആൻഡ് ഓറഞ്ച് ഗ്രാം ജി എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, അതുപോലെ തന്നെ
a basket of orange. That is heavy, heavy. So in kilogram. That's just complete the textbook. Okay? Next topic, measuring capacity. What is capacity? Capacity is the amount of water or any other liquid a vessel can hold. Okay? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ഇവിടെ ഒരു ജാർ കാണാം അല്ലെ. ഈ ജാറിൽ വെള്ളം, വാട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കപ്പാസിറ്റി മീൻസ് ആ ഒരു ജാറിൽ എത്ര വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റും. വെള്ളം മീൻസ് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ്സ്, ഓക്കെ, അത് എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിനെയാണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. എ ബിഗ് ജാർ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ ദാൻ എ കപ്പ്. ഒരു വലിയ ജാറും ഒരു ഗ്ലാസ് ഓഫ് കപ്പും. അപ്പൊ ഏതിനകത്തായിരിക്കും കൂടുതൽ വെള്ളം നിറയ്ക്കാൻ പറ്റുന്നത്? എ ബിഗ് ജാറിനകത്തായിരിക്കും അല്ലെ. എ ബിഗ് ജാർ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ ദാൻ എ കപ്പ്. ചെറിയൊരു കപ്പിനകത്ത് വെള്ളം ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു ജാറിനകത്ത് നമുക്ക് വെള്ളം കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ദിസ് ഈസ് ഗ്രേറ്റർ കപ്പാസിറ്റി, ദിസ് ഈസ് ലെസർ കപ്പാസിറ്റി അല്ലെ. ഇവിടെ ഈ ഇത് ബിഗ് ജാറാണ്, സോ നമുക്ക് കൂടുതലായിട്ട് കൂടുതൽ കപ്പാസിറ്റി ഉണ്ട് അതിന്. ഇതൊരു സ്മോൾ ആണ്, സ്മോൾ കപ്പാണ്. അപ്പൊ അതിൽ അത്രയും കുറച്ച് മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ. ടേക്ക് ദ വെസൽ ദാറ്റ് ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റി. നമുക്കിവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പിക്ചറിനായിരിക്കും ഗ്രേറ്റർ കപ്പാസിറ്റി ഉള്ളതെങ്കിൽ അതിന് ടിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നോക്കുക, ഇതിൽ ഏതിനായിരിക്കും ഗ്രേറ്റർ കപ്പാസിറ്റി ഉള്ളത്? ഇതിനായിരിക്കും അല്ലെ. എന്തുകൊണ്ടാ? ഇതായിരിക്കും, ഇതാണ് ബിഗ്, ഇതിനേക്കാൾ കമ്പാരിറ്റീവ്ലി ബിഗ് ഇതാണ്. സോ ഈ ഒരു ബോട്ടിലിനായിരിക്കും കൂടുതൽ വാട്ടർ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രേറ്റർ കപ്പാസിറ്റി ഉള്ളത്. അതുപോലെ ഇത് നോക്കുക, ഇതിൽ ഏതിനാണ് ഗ്രേറ്റർ കപ്പാസിറ്റി എന്ന് നോക്കുക. ഓക്കെ. നെക്സ്റ്റ്, സ്മോൾ കപ്പാസിറ്റീസ് ആർ മെഷേർഡ് ഇൻ മില്ലി ലിറ്റർ. ഓക്കെ, അതായത് സ്മോൾ കപ്പാസിറ്റി, ഫോർ എക്സാമ്പിൾ കപ്പ്, കപ്പ് എന്ന് പറയുമ്പോൾ അതിൽ സ്മോൾ കപ്പാസിറ്റി ആണ്. സോ സ്മോൾ കപ്പാസിറ്റീസ് ആർ മെഷേർഡ് ഇൻ മില്ലി ലിറ്റേഴ്സ്. എന്താണ് മില്ലി ലിറ്റേഴ്സ്? അതിന് ഷോർട്ട് ആയിട്ട് എം എൽ എന്നാണ് എഴുതുക. മില്ലി ലിറ്റേഴ്സ് ഷോർട്ടായിട്ട് എം എൽ. ഓക്കെ. നെക്സ്റ്റ്, ലാർജ് കപ്പാസിറ്റീസ് ആർ മെഷേർഡ് ഇൻ ലിറ്റേഴ്സ്. ലാർജ് കപ്പാസിറ്റി ഉള്ള അത് നമ്മൾ ലിറ്റേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്, ഇൻ ലിറ്റേഴ്സ്. ഓക്കെ, ഷോർട്ടായിട്ട് നമ്മൾ എൽ എന്നാണ് എഴുതുക. ഓക്കെ, സ്മോൾ കപ്പാസിറ്റീസ് ആർ മെഷേർഡ് ഇൻ മില്ലി ലിറ്റർ, ലാർജ് കപ്പാസിറ്റീസ് ആർ മെഷേർഡ് ഇൻ ലിറ്റേഴ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ടെക്സ്റ്റ് ബുക്കിന് ഒരു 3 പ്രോബ്ലംസ്, അത് മില്ലി ലിറ്റർ ആണോ ലിറ്റർ ആണോ എന്ന് അതുകൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക, ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്, ഹാവ് എ നൈസ് ഡേ.